അപ്പൊ നമ്മളുടെ ഇവിടെ അമലാപ്പോൾ നമ്മളെല്ലാവരും കാത്തുകാത്തിരുന്ന താരമാണ്. നമ്മളേറെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്ന ഇപ്പോൾ കൊണ്ടുനടക്കുന്ന ആളാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഭാഗമായിട്ട്, അതിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ആണ്. പിന്നെ ആസിഫലി, അതുപോലെ തന്നെ അമലാപ്പോൾ, സെക്കൻഡ് ടൈം ഷെറഫുദ്ദീനി, മൂന്ന് പേരും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഒരു ചിത്രമാണ്. ഇന്ന് അതിൽ വരെ സന്തോഷം, നമ്മുടെ ആസിഫിന്റെ പടത്തിന് നല്ല റെസ്പോൺസ് ആണ്, അത് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാക്കി. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മറ്റൊരു ഗസ്റ്റ് കൂടെയാണ്, വിശാൽ. വിശാലിനെ എല്ലാവർക്കും അറിയാല്ലേ, നമ്മുടെ ദുൽഖറിന്റെ സിനിമയിലൂടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായി മാറിയ സംഗീത സംവിധായകനാണ് സീതാരാമം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ. പിന്നെ അതിലൊക്കെ ഉപരി നമ്മളെല്ലാവരും കാത്തുകാത്തിരിക്കുന്ന കുറേ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാനെത്തിയ ഒരു വലിയ പ്രൊഡ്യൂസർ നമ്മളോടൊപ്പം ഉണ്ട്, അഭിഷേക് ഫിലിംസിന്റെ രമേശ് പി പിള്ള സർ. ഒരു പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ലായിരിക്കാം, ഒരു ചെറിയൊരു സംഭവം പൊട്ടിച്ചാലും വരും. നമ്മുടെ റാം എന്ന് പറയുന്ന ചിത്രം ലാലേട്ടന്റെ, നമ്മളെല്ലാവരും അതിന്റെ എപ്പോഴാണ് ഇതിന്റെ റിലീസ് വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിയുന്നതെന്ന് ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ആ റാം എന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹം. പക്ഷേ നമ്മുടെ ലെവൽ ക്രോസ് ആണ് അദ്ദേഹത്തിനെ ആദ്യമായി റിലീസ് ചെയ്യുന്ന മലയാള ചിത്രം. അതിനുശേഷം ഒരു പിടി സിനിമകൾ കാത്തിരിക്കുകയാണ് അഭിഷേക് ഫിലിംസിന്റേതായി. ഇന്ദിര, എതിരെ, പിന്നീട് ഓരോ ചിത്രങ്ങളുണ്ട് റാമിന് ശേഷവും. ഓക്കെ, അപ്പൊ നമ്മുടെ ലെവൽ ക്രോസിന്റെ സംവിധായകൻ അർഫാസ് അയൂബ് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ജിത്തു ജോസഫ് സാറിന്റെ എല്ലാ ചിത്രങ്ങളിലും, ഈ വരാൻ പോകുന്ന റാമടക്കമുള്ള ചിത്രങ്ങളുടെ എല്ലാം പ്രധാന സംവിധാന സഹായിയാണ്, ചീഫ് ഡയറക്ടർ അസോസിയേറ്റ് അദ്ദേഹമാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര മാത്രം എക്സ്പീരിയൻസ്ഡ് ആണ് ആള് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന, റിലീസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും ലെവൽ ക്രോസ്. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ടുണീഷ്യയിലാണ് ഷൂട്ട് ചെയ്യപ്പെട്ടത്. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സിനിമ തന്നെ ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്യുന്നത് ഈ ചിത്രമായിരിക്കും ലെവൽ ക്രോസ്. അങ്ങനെ കുറേയധികം, പിന്നെ അതിന്റെ പിന്നിലുള്ള ആൾക്കാരെല്ലാവരും എടുത്താലും ഗംഭീരമായിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ്. അപ്പൊ ഇന്ന് ഈ ചിത്രത്തെ പറ്റിയും നമ്മളുടെ അമലയുടെ ഇതിൽ റോളിനെ പറ്റിയും ഒക്കെ സംസാരിക്കാനായിട്ട് പിന്നെ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രസ് മീറ്റിലേക്ക് കടക്കാം. എന്താണ് നമ്മളുടെ ചിത്രത്തെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ? ഇന്ന് ആസിഫിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല, കാരണം ആസിഫിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊമോഷൻസ് നമ്മൾ ഇനി വീണ്ടും വെക്കുന്നുണ്ട്. അമലാപ്പോളിനെയും വിശാലിനെയുമാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അമലാപ്പോൾ നമ്മൾക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റിലീസിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കിയതെന്ന്. അപ്പോ നമുക്ക് ഏതായാലും ഇതിന്റെ ഫസ്റ്റ് ഡയറക്ടറോട് തന്നെ സംസാരിക്കാൻ പറയാം എന്താണ് ഈ ചിത്രം, പിന്നെ നമ്മുടെ അഭിഷേക് ഫിലിംസിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദമാക്കി തരണം. ഫസ്റ്റ് പ്രസ് മീറ്റോടെയാണ് അർഫാസിന്, അപ്പൊ തകർക്കും. ഓക്കെ, നമസ്കാരം, എന്റെ പേര് അർഫാസ്, ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറാണ്. എന്റെ ഡെബ്യൂ ഫിലിമാണ്. അമല പറഞ്ഞ പോലെ ഇതിന്റെ ഡെബ്യൂ പ്രസ് കോൺഫറൻസും ആണ്. വിശാൽ ചന്ദ്രശേഖരന്റെ ഫസ്റ്റ്, അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ, ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്, ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്, ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റ് ആണ്. ആ ഡെബ്യൂട്ടൻ മറ്റാരും അല്ല, അമലാപ്പോളാണ്. അമലപ്പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ സിനിമയ്ക്കായതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഷീ സാങ് ഇറ്റ് റിയലി വെൽ. സോങ് ഉടനെ തന്നെ ലൈവാകും, അപ്പം നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക. ആദ്യം തന്നെ അമല ഈ പാട്ട് പാടിയതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. Hi, my name is Vishal Chandrasekhar. Previously I had scored music for Sitaraman. And that was, though that was translated from Telugu, I'm really happy to do my debut under Arfaz's direction. And it's a very, very prestigious moment for me to get an entry into Malayalam film industry through this, with the awesome Amalapal and Asif Ali and Sharafuddin. So it's a really honor to be here. And
During recording the song, I was recording from... is it okay if I speak in Tamil? Yes, sir. Tamil, okay. So, நான் வந்து இதில் இருக்கு ஹைதராபாத்தில் இருக்கும்போது மேம் வந்து கொச்சின்ல இருந்தாங்க அண்ட் வி ரெக்கார்டட் த்ரூ அ ரிமோட் கான்ஃபரன்ஸ். ஸோ இட் வாஸ் அ வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ். ஏன்னா அவங்க ஃபேஸ் டு ஃபேஸ் நம்ம பார்த்துக்கல, பட் ஐ திங்க் ஐ கன்வேட் எவ்ரி திங் கரெக்ட்லி அண்ட் ஷீ ஆல்சோ அண்டர்ஸ்டாண்ட். பட் ஷீ வாஸ் வெரி வெரி சின்சியர் வித் த ஹோல் ப்ராசஸ் அண்ட் நிறையா தடவை பாட்டு வந்து கேட்டுட்டு வந்திருந்தாங்க அண்ட் நல்லா ப்ராக்டிஸும் பண்ணியிருந்தாங்க. அண்ட் ஐ வாஸ் அமேஸ்ட் டு சீ அன் ஆக்டர் சிங் சோ வெல். ஏன்னா சில பொடி பொடி சங்கதியெல்லாம் ரொம்ப அழகாக பாடியிருந்தாங்க. ஐ ஹேட் ஃபன் ரெக்கார்டிங் ஹர். ஐ தாட் சி ஜென்ரலி ஐ ஹவ் ரெக்கார்டட் அ லாட் ஆஃப் சிங்கர்ஸ் பட் ஃபார் வெரி ஃபியூ ஆக்டர்ஸ் ஐ ஹவ் ரெக்கார்டட் அண்ட் ஃபார் மீ ஷீ இஸ் அ ரியலி குட் சிங்கர். ஸோ ஐ வாஸ் வெரி வெரி ஹாப்பி ரெக்கார்டிங் ஹர். And it was a wonderful experience. Arfaz was there studio la irundhar avaru dhaan and avaru enjoy pannirpaar nanikkiren. And nalla nalla fun, it was good fun to record her and like to hear from you. Good evening everyone. Enikku bayangara oru exciting experience aayirunnu because njan എൻ്റെ നയൻത്ത് മന്ത് പ്രെഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ ഓഫ് കോഴ്സ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു അർഫാസ് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് എ പ്രോജക്റ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഓൾസോ അതിലും എനിക്ക് അർഫാസ് ഞങ്ങളൊരു ലൈഫ് സൗണ്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പം അവിടെ ട്യൂണീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും, അപ്പം അത് മാറാൻ വേണ്ടി കുറേ നേരം ഇരിക്കും. അപ്പം ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോയെന്ന് ചോദിച്ചത്. അപ്പം ബിഗിനിങ് തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു ഐ ഡോണ്ട് യു സിങ്. പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടി എനിക്കൊരു കോൺഫിഡൻസ് ഓക്കെ അർഫാസ് അൽ സി എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് പ്രെഗ്നൻറ്റ്, മാരേജ് ഹാപ്പൻഡ് ആൻഡ് സംഹവ് ഐ തിങ്ക് ഫിലിം റിലീസ് ആവാറായി. അപ്പം പിന്നെ അർഫ സംസാരിച്ചപ്പോൾ ഐ വാസ് ഇൻ മൈ നയൻത്ത് മന്ത്. എൻ്റെ എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം, ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു പോലെ തോന്നി. എത്തോടെ ഓക്കെ ഐ ഗിവ് ഇറ്റ് എ ട്രൈ. എന്തായാലും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡഡ് ദിസ് സോങ്. ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ. I don't think you know like I would have been this comfortable with anybody else karna enik athrayum patience odu kodi aalu ellam explain cheythu vannu adu pole he let me experiment adu pole enik othri comfort bayangaraiyana comfort aaki and bayangara oru nalla oru experience aayirunnu and he kept encouraging me and he kept telling me singers ingane thaniya record cheyyunnu enna ketappo enik okay not bad. So എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ. എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വൈ ഡോണ്ട് യു സിംഗ് എ സോങ്, വൈ ഡോണ്ട് യു സിംഗ് എ സോങ്. ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അപ്പം അത്ര വലിയ പാട്ടായിരുന്നതല്ല. ഐ തിങ്ക് ഇറ്റ് ഹസ് കം ഔട്ട് ഓക്കെ, ബട്ട് ഇറ്റ് വാസ് എ വെരി മൊമെൻറ്റ് ദാറ്റ് ഐ വുഡ് ഓൾവേസ് ചെറിഷ്. And talking about this film, yes, of course, I miss my co-stars Asif and Sharafuddin. Tunisia la irunnu njangada ee film de shooting. Like ee character cheyan pettiyathu enikku velliya oru anugraham aayittu njan kaanunnu. Especially malayalathile oru vaadu nalla characters enikku kittittundu. Adilekku definitely one more feather to the cap aayirikkum ee character. ആൻഡ് ഇത് അർഫാസി സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്റ്റും എനിക്ക് സ്ക്രിപ്റ്റ് നരേറ്റ് ജിത്തു സാറാണ് എന്നെ വിളിച്ചത് സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് അർഫാസ് ടോൾഡ് മീ സ്ക്രിപ്റ്റ് എഴുതുമ്പം അർഫാസിൻ്റെ മൈൻഡിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി. ബിക്കോസ് ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ്. ആൻഡ് ഐ തറലി എൻജോയ്ഡ് ഷൂട്ടിംഗ് ഫോർ ദിസ് ഫിലിം. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് എ മുസ്ലിം കൺട്രി.
അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡുണ്ടായിരുന്നില്ല, പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പം യുനോ വി വർ വെരി ലിമിറ്റഡ് ക്രൂ, ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു 25 days വി ഹവ് ഗിവൺ അവർ ബെസ്റ്റ്. എല്ലാവരും ഇതിൻ്റെ ഡി ഒ പി അപ്പു പ്രഭാകർ, ഹീസ് ഡൺ എ ബ്രില്യൻറ് ജോബ്. ആൻഡ് ദെൻ ഓൾ ദി അതർ ടെക്നീഷ്യൻസ്, ഇതിൻ്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത അലൻ, ദെൻ യുനോ മ്യൂസിക് ഡയറക്ടർ വിശാൽ സർ, ലൈക്ക് ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഓൾ ദ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ ദ ക്രൂ മെമ്പേഴ്സ്, പ്രൊഡക്ഷൻ എവ്രിബഡി, യുനോ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ, എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാന്ന് അറിയത്തില്ല. ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ. ആൻഡ് ഒരു എക്സ്പെരിമെൻറ്റൽ ജോണർ ആണത്. ഹോപ്പ്ഫുള്ളി ഇപ്പൊ മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ. ആൻഡ് ബിഗ്ഗസ്റ്റ് താങ്ക്സ് ടു രമേഷ് പിള്ളൈ സർ, അവർ പ്രൊഡ്യൂസർ, ഹൂ ഇസ് യുനോ ബിൻ ബാക്കിംഗ് അവർ ഫിലിം. ആൻഡ് സാറിൻ്റെ അടുത്തുനിന്ന് ഹ്യൂജ് സപ്പോർട്ടാണ്. യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ടുനീഷ്യയിൽ, ലൈക്ക് ഹി സെഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുണ്ടായിരുന്നു. സോ യാ, ഐ ഹോപ്പ് വി ഹാവ് എ ഗുഡ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഇസ് ഓൾസോ അപ്പോൺ അസ്. ആൻഡ് എന്തായാലും റിലീസിന് ഇനി ഐ തിങ്ക് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഇവൻറ്റ് ബിഫോർ മൈ ഡെലിവറി, ഐ ഹോപ്പ് സോ. അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഐ വുഡ് ബി മിസ്സിങ് ഇറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിൽ ചെയ്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. ഐ എം വർക്കിംഗ് വിത്ത് അർഫാസ്, ഹീസ് എ ബ്രില്യൻ ഡയറക്ടർ. ജിത്തു സാറിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഓർ റൈറ്റ് ഹാൻഡ് ഓർ വട്ട് എവർ, ലൈക്ക് വി ഹവ് സീൻ ഹിസ് കോൺട്രിബ്യൂഷൻ ജിത്തു സാറിൻ്റെ ഫിലിമിൽ തന്നെ. ആൻഡ് അർഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിൻ്റെ ഡെബ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ, ഹി ഈസ് സോ ടാലൻറ്റഡ്. ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അർഫാസ് ഹി വാസ് റിയലി പുഷിങ് ഓൾ ഓഫ് അസ് ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ. ഇപ്പം ആസിഫ് ആയാലും ഞാനാണെങ്കിലും ഷറഫ് ആണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിൽ അല്ലാതെ ഹി വുഡ് റിയലി പുഷ് അസ് ടു എക്സ്പ്ലോർ സംതിങ് ഇൻ അസ് ആസ് ആക്ടേഴ്സ്. അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ആക്ടിങ്ങിൽ മാത്രമല്ല, ഈവൻ ഇൻ ടേംസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറിഥിങ്, ഐ തിങ്ക് അർഫാസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ഡയറക്ടറിൻ്റെ ഡെബ്യൂടെ ഭാഗമാകാൻ സാധിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഐ എം വിഷിംഗ് ആർ ഫിലിം ലെവൽ ക്രോസ് ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് സപ്പോർട്ടിങ് അസ്. ഞാൻ അമല ഈ സിനിമയിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു കഥ പറയാം. അമല പറഞ്ഞ പോലെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ, അമല ചെയ്ത ക്യാരക്ടറിൻ്റെ എഴുതുമ്പോൾ അമല തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫിഗർ. ഇതുപോലെ ഒരു ആക്ട്രസ് വേണം അമല. അപ്പോൾ അത് മനസ്സിൽ വെച്ചാണ് എഴുതിയത്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ആ ഇതുപോലെ എന്ന് വിചാരിച്ചെടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലയെ കണക്ട് ആവാൻ വേണ്ടിയിട്ട്. ഷീ ഈസ് ഗോട്ട് 5-6 മാനേജേഴ്സ് അറ്റ് ദാറ്റ് ടൈം. ഐ വാസ് നോട്ട് ഏബിൾ ടു റീച്ച് ഹർ. അപ്പോൾ എല്ലാ മാനേജേഴ്സിനോടും ഞാൻ സംസാരിക്കുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വെൻറ്റ് ഓൺ ഫോർ അബൌട്ട് 4 months. അതിനിടയ്ക്ക് റാമിൻ്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, റാമിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ച് വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ സാറിനോട് രമേശ് സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ടിക്കറ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് 2-3 ദിവസം മാറ്റി തരാമോ, ഞാൻ അമല ഒന്ന് കാണാൻ ട്രൈ ചെയ്യട്ടേന്ന്. സാറത് ചെയ്തു തന്നു. എന്നിട്ട് ഞങ്ങൾ അമലയുടെ മാനേജറിനെ, അതൊന്നും അമല അതിനുണ്ടാവില്ല ചിലപ്പോൾ, ഞങ്ങൾ അമലയുടെ കടമ സെൻട്രൽ ലണ്ടനിൽ. അപ്പോൾ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം ട്രയൽ ഒന്ന് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ താഴെ പോയി റിസപ്ഷനോടെ ഇരിക്കുക. എന്നിട്ട് ഒരു 2-3 hours ഇരുന്നു, പക്ഷെ തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തിരിച്ച് വരേണ്ടി വന്നു, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഐ സ്റ്റിൽ ട്രൈ, ഓൾ ദി മാനേജേഴ്സിനെ വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി ഞാനും ജീതു സാറും ടുനീഷ്യയിൽ റാമിൻ്റെ റേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് നോട്ട് ഹാപ്പനിങ്, അമല ഈസ് ടേക്ക് ഓൺ എ ബ്രേക്ക്, ഷീ ഡസ് നോട്ട് ഡു എനി ഫിലിംസ് ഫോർ എ വൈൽ, സോ യു ലുക്ക് ഫോർ സമൻ എൽസ് എന്ന് പറഞ്ഞിട്ട് കോൾ വന്നു.
സോ ഐ വാസ് ഡിസപ്പോയിന്റഡ് വാട്സ്ആപ്പ് കോൾ ആയിരുന്നു ഡിസപ്പോയിന്റഡ് അപ്പോൾ ജീതു സാർ എന്നോട് ചോദിച്ചു എന്തു പറ്റി വുമോടെ ഹാപ്പൻഡ് യു ലുക്ക്ഡ് ആറ്റ് അപ്പൊ ഞാൻ പറഞ്ഞു സാർ അമല ഇസ് നോട്ട് ഐ നോ അമല ഉണ്ടാവില്ല സിനിമയിൽ അപ്പോൾ വിൽ ഹാവ് ടു ലുക്ക് ഫോർ സംവൺ എൽസ് എന്ന് പറഞ്ഞു അപ്പൊ സാറിന് എന്ത് പറ്റി ഐ ആം നോട്ട് എബിൾ ടു കണക്ട് വിത്ത് പുള്ളിക്കാരി ബ്രേക്കിലാണ് അറിഞ്ഞിരുന്നത് അപ്പൊ തന്നെ സാറ് ഫോൺ എടുത്തിട്ട് അമലനെ മെസ്സേജ് ചെയ്തു ആൻഡ് ഷി വാസ് കമ്മിങ് ഔട്ട് ഓഫ് ദി ടെമ്പിൾ ഐ തിങ്ക് they spoke and she adutha vasham angle thirichu kochilethwa appo she said let's meet tomorrow varumba thana namukku kaanadhu appo naan jeetha sir ivide vannu kaanuveyum kada parayum appo thana okay avuyirunnu appo it was like a dream come true for me so I was very excited to have her on a film which I believe is a slightly different film nu parayana oru cliche aanu ellarum parayunnathana pakshe it actually is slightly different from what we have seen so far enu enikku thonunnu it's a different attempt vadare honest aayittulla or attempt aanu cast extraordinary performance aanu aa cinema il thannittullathu adu pole crew we have vadare stunning aayittulla or crew nammude kooda undayirunnu appu prabhakar aanu dup he's done a fabulous job deepu aanu editor jayadevan chakkadathana idine sound design cheyittullathu Vishal has done a background score which is absolutely amazing which is actually the backbone of the film the music has a lot of importance in terms of its background score in the film Linda Jeetu Linda ma'am and costumes cheyittullathu Ronex and makeup Prem Nawaz and art direction so all together namukku ella department um handle cheyan vendi adile ethom expert aayittulla aalkare thanne kitti ennallathu valiyoru bhagyamayi naan kaanunnu for first time it's a blessing and I hope you all go watch the film when it releases once again thank you all for coming and thank you for not giving up Jeetu sir kadu onnu parnja vandi amlen onnu vilikano onnu itreyum naalu wait cheyunnayirunnu correct when I got the call I was there idilana naan onnoda parna I really believe in destiny some films are meant to happen it will happen no matter what adu enik ee film sherikkum adinte oru it stands for that so thank you Arpas for not giving up this would have been the biggest miss of my life good evening all of you ippa Ramesh pillai ening Abhishek pillai first movie level class inda padam nadakkuradhukku first thanks solla Jeetu Joseph sir ku அவர்தான் இந்த படத்தை டிசைன் பண்ணி கொடுத்தாரு அமனா பால் மேடம் ஆசிப் சார் அண்ட் ஷர்ஃபுதீன் சார் அவர் மியூசிக் டைரக்டர் அவர் டைரக்டர் அவர் பிஆர்ஓ மஞ்சுஜி பயங்கர சப்போர்ட் பண்ணாங்க இந்த இதெல்லாம் டிசைன் பண்ணது மிஸ்டர் வீணு அவருக்கு தேங்க்ஸ் எல்லாருக்கும் தேங்க்ஸ் இந்த படம் கோயிங் டு ரீச் நெக்ஸ்ட் மந்த் சப்போர்ட் அஸ் ப்ளீஸ் தேங்க்யூ ஸோ மச் ഓക്കെ നമുക്ക് ഇനി പാട്ട് ഒന്ന് കാണാം സമ്മാനിച്ച് ഇന്ന് ഓർക്കുന്ന ഒരാളുടെ കൂടെ അസോസിയേറ്റ് വർക്ക് ചെയ്ത് ഇപ്പൊ ഉറപ്പായി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ത്രില്ലർ ജോണർ ചിത്രം തന്നെയാണെന്നാണ് പക്ഷെ ഇതൊരു മരുഭൂമിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ ആടുജീവിതം പോലെയുള്ള സർവൈവിങ് ചിത്രങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇതിലെ മരുഭൂമി എങ്ങനെയാണ് പക്ക ഒരു സർവൈവിങ്ങിൽ ഒരു ജോണറുടെ ചിത്രമാണോ അതോ പക്ക ത്രില്ലർ അങ്ങനത്തെ ഒരു മോഡാണോ ഇത് സർവൈവൽ മോഡിലുള്ള പടം അല്ല ഹലോ ഈ സിനിമ ഒരു ഇൻടെൻസ് ഡ്രാമ ത്രില്ലർ ആ ഒരു ജോണർ പടമാണ് ഒരു സർവൈവലുമായിട്ട് ബന്ധമൊന്നുമില്ല അങ്ങനത്തെ പടം ഹലോ 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 ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് താങ്ക് യു അമല എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു സേതാമേനന് ശേഷം അമലയാണ് ഇങ്ങനെ
ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട്. എന്താണ് സത്യം പറഞ്ഞാൽ ഇൻസ്പിറേഷൻ എന്താണ് ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും ഇത്ര ആക്റ്റീവ് ആയി നിൽക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ഐ ഫീൽ ആക്റ്റീവ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടുണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വോണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ്, യുനോ. അപ്പം അതെല്ലാം അതും എല്ലാം അലൈൻഡ് ആയല്ലോ, എൻ്റെ ഇത്ര ഫിലിംസ് റിലീസാവുന്നു, പ്രൊമോഷൻസ്, ഇവന്റ്സ്. അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഐ വോണ്ട് ഐ ആം ജസ്റ്റ് എംബ്രേസിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ ആം എൻജോയിങ് ഇറ്റ്. ലാസ്റ്റ് പടം ആഡ് ചെയ്തു, അതൊരു മരുഭൂമി റിലേറ്റ് ചെയ്ത് സർവൈവിംഗ്, ഇതും മരുഭൂമി റിലേറ്റ് ചെയ്ത് ഒരു സർവൈവിംഗ് ത്രില്ലർ ഒരു ചിത്രമാണ്. അതെ, എനിക്ക് ആ മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ, അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിൽ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒരു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ ബ്ലസ്സേട്ടൊക്കെ മെസ്സേജ് അയച്ചു, ഓ നിങ്ങളെയൊക്കെ സമ്മതിക്കണോ. അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ സാധിച്ചായിരുന്നു. അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല, ആൽഫാസ് പറഞ്ഞ പോലെ, ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം ത്രില്ലർ. പക്ഷേ സാർ പറഞ്ഞല്ലോ, അപ്പൊ അമലാപ്പോളിനെ തന്നെ കണ്ടിട്ടാണ് ഈ സിനിമ എഴുതിയുള്ളത്. അപ്പൊ അമലാപ്പോൾ എന്ന് പറയുന്ന നടീനെ എത്രമാത്രം എന്താ പറയാ ചാലഞ്ചിങ് ആക്കുന്നുണ്ട് ഇതിലെ സ്ത്രീ കഥാപാത്രം? താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നത് ലൈക്ക് ഐ സെഡ്, ഞാൻ എഴുതുമ്പോൾ തന്നെ അമലയായിരുന്നു മനസ്സിൽ, അമല തന്നെ കിട്ടി. അപ്പോൾ ദാറ്റ് വാസ് ദി ബ്ലെസ്സിങ്. ആൻഡ് താങ്ക്സ് ടു ഹർ ഫോർ സേയിങ് യെസ് ടു ദിസ് ഫിലിം. ഈ ക്യാരക്ടർ ഐ ഫീൽ, ഇതെന്റെ ഞാൻ പറഞ്ഞു ആദ്യത്തെ പടമായതുകൊണ്ട് എക്സൈറ്റ്മെന്റിലാണെന്ന് അറിയില്ല, ബട്ട് ഐ ജെന്വിൻലി ഫീൽ ദാറ്റ് ദിസ് വിൽ ബി വൺ ഓഫ് ഹർ ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് ഹർ കരിയർ. ദാറ്റ് ഈസ് ഹൗ വെൽ ഷി ഹാസ് ഡെലിവേർഡ് ദ പെർഫോമൻസസ്. ഓൾസോ എന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് വാനിറ്റി വാൻ അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു. 360 degrees നമുക്കൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. വാനിറ്റി വാൻ സെൽഫ് ടെൻസ് ഒക്കെ അടിച്ചിട്ട് അത് ഒത്തിരി ദൂരെയായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻഡ് സ്റ്റോമും സഹാര ഡെസേർട്ടിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്ത് നമ്മളവിടെ പോയപ്പോഴാണ് സെറ്റൊക്കെ ചോർന്ന് അങ്ങനെ. അപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടീസും ഹേർഡിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് ഷീ ദ വാട്ട് ഷീ ഹാസ് ഡൺ ഇസ് ഫോർ യു ഗൈസ് ടു വാച്ച്. താങ്ക് യു. സാർ, മലയാളത്തിലെ ആദ്യത്തെ റിലീസ് ആവാൻ പോകുന്ന പടമാണ് സാർ പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഇവിടെ മലയാള സിനിമയിൽ വന്നിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണോ ഇവിടെ, അല്ലെങ്കിൽ ഇച്ചിരി പാടാണോ? Very easy sir, I am a co-producer. I am so happily produced here, Malayalam. Okay. If Tunisia or Rajit Boyd is in a shooting, what are the problems? They are all take a director. Director, we are all co-producing. Hero, Sharfuddin sir and Asif Ali sir. Very difficult place sir. This is the first movie in India, yeah. Shot in Tunisia sir. ஒரு போர்ஷன் வந்து அந்த டைமில் வந்து ரெயின் வந்துருச்சு. அதுக்கப்புறம் நாங்கள் இங்கே வந்துட்டோம், திரும்ப அதே லொக்கேஷன் அதே எடுக்கணும். அங்கே வெதர் சேஞ்சிங்லாம் இருக்குது, திரும்ப இந்த 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 நவம்பரில் தான் அதை எடுக்க முடியும். அந்த ட்ரீஸு அந்த இது எல்லாமே மேட்ச் பண்ணி எடுக்கணும். அதனால் இப்போ அங்கே எடுக்கிறோம். துனிஷாஸ் இதை வந்து எடுக்கிறது என்னென்னா, இப்போ வந்து அங்கே சூடாக இருக்குது, பயங்கர ஹாட். ஆகஸ்ட் 1st week போயிட்டு கண்டினியூவாக வந்து 22 days இன் துனிஷியா, 15 days 12 to 15 days இன் லண்டன், அகெயின் மும்பை, அகெயின் சென்னை, இன் கேரளா. அதாவது 52 days ஒன்லி ஷூட் இருக்குது. வி ஆர் பிளான் டு ரிலீஸ் ஆன் December 25th ஃபார் கிறிஸ்மஸ் திஸ் இயர். பார்ட் 2 வந்து நெக்ஸ்ட் இயர் பிளான் பண்ணுறோம். நெக்ஸ்ட் இயர் மீன் ஏப்ரல் மே அந்த மாதிரி. ஹவ் பிக் இஸ் ராம்? இட்ஸ் வெரி பிக் மூவி சார், நோ டவுட் அட் ஆல்.
വെരി ബിഗ് മൂവി. താങ്ക് യു. വിശാൽ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീതാരാമം ഒറ്റ വർക്ക് മതി. അപ്പോൾ ഫസ്റ്റ് ഡെബ്യൂ ചെയ്യുന്ന ഫിലിം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? എൻ്റെ ഒരു സിഗ്നേച്ചർ ഇടുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. ഫസ്റ്റ് ഡെബ്യൂ മൂവി ഒരു സിഗ്നേച്ചർ ഇടുക എന്ന് പറയുമ്പോൾ, അതെ, എനിക്ക് എന്നാണ് മലയാളം മ്യൂസിക് കൂടെ, ഐ ലവ് മലയാളം മ്യൂസിക് ആൻഡ് എനിക്ക് വന്ന് അത് വന്ന് നാച്ചുറലാ ഐ തിങ്ക് ഐ ഫിറ്റ് ഇൻ വിത്ത് ദ ഈതോസ് ഓഫ് മലയാളം മ്യൂസിക്. ബിക്കോസ് അതിൽ വന്ന് എനിക്ക് വന്ന് ക്ലാസിക്കലും ഇരിക്കു, അറ്റ് ദ സെയിം ടൈം ഒരു ഫ്യൂഷൻ സ്റ്റൈൽ தான் இருக்கு. ஸோ அதில் வந்து நான் நேச்சுரலாக ஃபிட் ஆகிற ஒரு ஃபீலிங் இருக்கு. அதே சமயம் வந்து அர்ஃபாஸ் கூட ஒர்க் பண்ண எக்ஸ்பீரியன்ஸ் ரொம்ப ஈஸியாக இருந்தது. பிகாஸ் அர்ஃபாஸ் நல்லா ஹிந்தி பேசுவார், ஸோ நானும் நல்லா ஹிந்தி பேசுவேன். என் இங்கிலீஷ் ஹிந்தி அப்படியே மிக்ஸ் அண்ட் மேட்ச் பண்ணி ரொம்ப அழகாக அவர் ஆக்சுவலாக எதுவுமே சொல்ல வேணாம். படம் பார்த்தேன், படம் வந்து செல்ஃப் எக்ஸ்பிளனேட்டரியாக இருந்தது, ரொம்ப ஈஸியாக இருந்தது ஒர்க் பண்ணுறதுக்கு. அட் த சேம் டைம் அவர் கூட இருந்தார் ஒர்க் பண்ணும்போது, ஸோ பக்கத்துலேயே தான் உட்காந்துட்டு இருந்தார். ஸோ அப்படியே உட்காந்து ஒரு ஃப்ளோவில் போனோம். ஒரு இட் வாஸ் அ வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ் ஒர்க்கிங் வித் அண்ட் வெரி ப்ரௌட் டு பி டூயிங் அ டெபியூ அண்டர் திஸ் டைரக்டர். சார், ഈ സിനിമയിലൂടെ നമുക്ക് ഇവിടെ സാർ ഈ സിനിമയിൽ കൂടെ നമുക്കൊരു പിന്നണി ഗായികനെ കൂടെ കിട്ടണല്ലോ, ഒരു പ്ലേ ബാക്ക് സിംഗറിനെ കൂടെ കിട്ടണല്ലോ. അമല എന്ന് പറയുന്ന ഒരു നടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആസ് എ പ്ലേ ബാക്ക് സിംഗർ അവരെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? இல்ல, சோ நான் ரொம்ப ஆக்சுவலா ரொம்ப எக்ஸ்பெக்ட் பண்ணல ஃபர்ஸ்ட். பட் ஓகே, டேக் போலாமா அப்படின்னு சொல்லிட்டு உள்ள போயிட்டு அவங்க உள்ள போயிட்டு ரெடி ஆயிட்டாங்க. அதுக்கப்புறம் ஓகே ஓகே, நான் வந்து இப்படி கேஷுவலா உட்காந்துருக்கேன், என்ன பாட போறேன் எடுத்த உடனே வந்து கரெக்ட் நோட் எடுத்தாங்க அப்படின்னு இருந்தது. அதுக்கப்புறம் இந்த ரெக்கார்டிங் ப்ராசஸ் என்னன்னா, நான் வந்து சின்ன சின்ன அந்த எக்ஸ்பிரஷன்ஸ்ல தான் ஒர்க் பண்ணேன். ஸோ அவங்க வந்து நிறைய டப்பிங் பண்ணியிருப்பாங்க. ஸோ அவங்களுக்கு வந்து அந்த டப்பிங் பாயிண்ட் ஆஃப் வியூலேருந்து எக்ஸ்பிளைன் பண்ணி பண்ணேன், ரொம்ப ஈஸியாக புரிஞ்சுக்கிட்டாங்க. அண்ட் அதுக்கப்புறம் ஈஸியாகிடுச்சு. சொல்லு அவங்க இப்போ சம்சாரிக்கும்போது தானே, இங்கே பீங் ஒரு மதர் ஆகிட்டு பிரெக்னன்ட் ஆகிட்டு சம்சாரிக்கும்போது தான் இச்சிரி பிரயாசம் வந்தாரு. இப்போ சுவாசத்தின் பிரச்சனை ஒக்கே, പക്ഷേ ഈ 9-ാം മാസത്തിൽ പോയിട്ട് ഒരു മലയാളത്തിൽ ഒരു പാട്ട് പാടുക, എൻ്റെ പാട്ട് പാടുക, അതിനും ഒരു സോളോ സോങ് പാടുക എന്ന് പറയുന്നത് എനിക്ക് അറിയാം ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രഗ്നന്റ് ലേഡി പോയിട്ട് ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് പാടുന്ന ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്, അഭിനയിക്കാനും കുഴപ്പമില്ല, പാടാനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവിടെ ഐ വാസ് ഇൻ മൈ സ്പേസ്, ഇറ്റ്സ് എ ഡാർക്ക് റൂം. ആൻഡ് ഈ പാട്ട് അർഫാസ് എനിക്ക് ആക്ച്വലി രണ്ട് പാട്ടാണ് ഓപ്ഷൻസ് തന്നിരുന്നത്. ഒരെണ്ണം പയ്യെ പയ്യെ വിച്ച് വാസ് ഔട്ട് ഓൾറെഡി, പിന്നെ ഈ സോങ്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. വൈ ഐ പിക്ക് ദ സോങ് ഇസ് ബിക്കോസ് ഇപ്പൊ ഇതിന്റെ വിനായക് ശശികുമാറാണ് ഇതിന്റെ ലിറിക് റൈറ്റർ. ഈസ് എ ബ്രില്യൻറ്റ് ലിറിക് റൈറ്റർ എന്നോ പറയേണ്ട കാര്യമില്ല. പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടർ, ഞാൻ അത് ചെയ്തിരിക്കുന്ന ചേതാലി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന്റെ മെന്റൽ തോട്ട്സ് ആണ്. നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും. അപ്പൊ ഇത് ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇറ്റ് ടുക്ക് മീ ബാക്ക് ടു ട്യൂണീഷ്യ. ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോത്രൂ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട്. ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി. അപ്പം എന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത്, അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി. ഇപ്പൊ പയ്യെ പയ്യെ സോങ് പാടിയിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ വുഡ് ബി ഏബിൾ ടു സിംഗ് ദാറ്റ് ടു ബി ഓണസ്റ്റ്. ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി. സോ അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആ ഇമോഷൻസ് എല്ലാം ഇതിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ എൻജോയബിൾ ആയ പ്രോസസ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ആക്ടിങ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാൻ പാടിയതല്ലേ, ഇപ്പൊ ഇവിടെ ചെന്ന് ഇപ്പൊ കുറച്ചുകൂടെ ബ്രെത്ത്ലെസ് ഒക്കെ ആയിട്ടിരിക്കോ. ഐ തിങ്ക് ദ റൈറ്റ് ഷുഡ് സേ ദ ലിറിക്സ് വിശാലിന്റെ. ഞാൻ വിശാലിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. സാധാരണ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റീൽസ് ലോക്ക് ചെയ്തിട്ട് റീൽസ് മ്യൂസിക് ഡയറക്ടറിന് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ബ്രീഫ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇതൊക്കെയാണ് എന്നുള്ളത്. മ്യൂസിക് ഡയറക്ടർ അത് വർക്ക് ചെയ്ത് മ്യൂസിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്ടറിനെ വിളിക്കും. നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് റീൽസ് കണ്ടിട്ട് അതിൽ കറക്ഷൻസോ ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയും.
അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള പ്രോസസ്സ്. വിത്ത് ഹിം ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഞാൻ റീൽസ് അയച്ചു കൊടുത്തു. ഹീ സെഡ് യു കം ഡൗൺ ടു ഹൈദരാബാദ്. പുള്ളി ഹൈദരാബാദിൽ ബേസ്ഡ് ആണ്. ഞാൻ വിചാരിച്ചു വർക്ക് കഴിഞ്ഞോ, ഞാൻ അയച്ചിട്ടില്ല. പുള്ളി പറഞ്ഞില്ല, വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ട്, സോ കണ്ടു കഴിഞ്ഞ് നമ്മൾ പോർഷൻസ് മാർക്ക് ചെയ്യും, ഇവിടെ മ്യൂസിക് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട്. ദെൻ ഹീ സെഡ്, ഐ മീൻ ഐ വാസ് വിത്ത് ഹിം വൈൽ ദ മ്യൂസിക് വാസ് ടേക്കിംഗ് ബർത്ത്. ഓരോ മ്യൂസിക്, ഓരോ സീനിലും വിശാൽ ചെയ്യുന്ന മ്യൂസിക്, ഐ വാസ് ദേർ. സോ ഹീ പ്ലേസ് എ മ്യൂസിക്, അതിൽ നമ്മൾക്ക് ചേഞ്ചസ് പറയാം, അതിന് പുള്ളി വേറൊരു ഓപ്ഷൻ തരും. അങ്ങനെ ഓരോ സീനും ഞങ്ങൾ ത്രൂ ഔട്ട് ഒരു 20-25 days ഒരുമിച്ചിരുന്നിട്ടാണ് മ്യൂസിക് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ, വിച്ച് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. അങ്ങനെ വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നറിയില്ല. ബട്ട് ദാറ്റ് പ്രോസസ്സ് ഐ എൻജോയ്ഡ് എ ലോട്ട് ബിക്കോസ് ഐ വാസ് ബീങ് പാർട്ട് ഓഫ് ദ ഹോൾ മ്യൂസിക് കമ്മിങ് എ ലൈഫ്. സോ താങ്ക് യു സോ മച്ച് വിശാൽ ഫോർ ഡൂയിങ് ദിസ് ഫിലിം. സാർ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പോ ഇദ്ദേഹം ഇപ്പൊ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊയറിലൊക്കെ പണ്ട് പാടിയിട്ടുണ്ടോ എന്നത്. അപ്പൊ സാർ എങ്ങനെ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഒരു ഗായികയുണ്ട് എന്നും ഇദ്ദേഹത്തെ തന്നെ ഈ സിനിമയിൽ പാട്ട് പാടിക്കാൻ ഒരു തീരുമാനം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ടുനീഷ്യയില് നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് വി ഓൾ ഹാങ് ഔട്ട് താഴെ ഒരു റൂമില്, ആസിഫും അമല സുഷി യൂസ് ടു സിംഗ് ഓടി പാട്ട് ഇങ്ങനെ ഓരോന്ന് പാടും. അപ്പൊ അന്ന് മുതലേ ഞാൻ തുടങ്ങിയതാ, ഒന്ന് പാടിക്കൂടെ ഒന്ന് പാടിക്കൂടെ ഒന്ന് പാടിക്കൂടെ എന്ന് പറഞ്ഞു. ഫൈനലി ഐ എം വെരി ഹാപ്പി ദാറ്റ് ഷീ ഗോട്ട് കൺവിൻസ്ഡ്. ആൻഡ് ഓൺ 9th മന്ത് പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ഒരു സിംഗറും ഡെബ്യൂ ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ്സ് എ റെക്കോർഡ് ഇൻ ഇറ്റ്സെൽഫ്. താങ്ക് യു. ഓക്കേ, ഐ വിൽ സിംഗ് ജസ്റ്റ് എ ഫ്യൂ ലൈൻസ്. രൂപം ഒരു ഭീതിയായി പടരേ, ഏതു കോണിലും എന്നെ നിഴലായി പിന്തുടരേ. കൂരിരുൾക്കിനാവ് പോലെ എൻ്റെ കാഴ്ച മറയവേ, ചോരതൻ വിടാതെ കന്തം കാട്ടിൽ കലരുന്നു. ഞാൻ തിരിഞ്ഞു പിന്നിലേക്ക് നോക്കി ഒന്നു നടങ്ങവേ, കണ്ട രൂപം നിന്റെ രൂപം രണ്ടു പേരും ഒരുവനെ. താങ്ക് യു. സൈക്കോളജിക്കൽ സോങ്. I would like to thank Vinayak Shashikumar, lyricist, because of him I am able to do my debut in Malayalam industry, because I know him and through Sitaramam and through Vinayak Shashikumar only I got to meet Arfaz. So it was a wonderful coincidence and I'm really thankful to Vinayak Shashikumar. അമലയുടെ ക്യാരക്ടർ പോലെ തന്നെ മറ്റ് ഷർഫുദ്ദീൻ്റെ ആയാലും ആസിഫിൻ്റെ ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസിഫിൻ്റെ ഇങ്ങനെ ഒരു ലുക്കിൽ നമ്മൾ കണ്ടിട്ടില്ല. എനിക്കൊന്ന് വേറൊരു പ്രൊട്ടഗണിസ്റ്റ് ലെവലിലുള്ള പെർഫോമൻസ് അങ്ങനെ ഒരു ക്യാരക്ടറാണ് തോന്നുന്നതാണോ ആസിഫിനെ? സിനിമ കാണുമ്പോ അറിയാം പല്ലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാണോ സുവനിയർ പോലെ. സോ യാ, ആസിഫ് സാധാരണ ചെയ്യുന്ന പടങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ആസിഫിൻ്റെ പടം തലവൻ ഇറങ്ങി, അത് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ രാത്രിക്ക് ഷോ കേട്ടിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് എല്ലായിടത്തും. നിങ്ങളെല്ലാവരും പോയി കാണുക. ആസിഫ് ഈസ് എ ഗ്രേറ്റ് ആക്ടർ. ഐ തിങ്ക് ആസിഫിൻ്റെ ടാലൻറ്റ് അനുസരിച്ചുള്ള ഒരു എക്സ്പോഷർ ആസിഫിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കൂമൻ വാസ് എ ഗ്രേറ്റ് ഫിലിം. He's done a fab job. Adhubole, he has done a very good performance in this film. Character na alive aakeda Aasif aanu. Once you brief him, then he knows what this character would say, what his body language will be. Then you don't need to brief him again. Once it's feeded, then it's a smooth ride. So it was beautiful working with him, and he's a gem of a person. ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു വലിയൊരു മേക്ക് ഓവർ ഈ സിനിമയിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അമല പോളിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട്, അതിൽ ഒരു ഫീമെയിൽ ലീഡിന് വേണ്ടിയിട്ട് എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഹോംവർക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? മെയിൻലി
ഞങ്ങൾക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അസ്വനിക്ക് സ്റ്റോറി നറേറ്റ് ചെയ്ത് ലൈക്ക് ചില ഫിലിംസ് ഒക്കെ നമ്മൾ ആസ് സൂൺ ആസ് കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിങ്ക്ട് ഉണ്ടാവും യെസ് യുനോ ലൈക്ക് ആ ഒരു സമയത്ത് എസ്പെഷ്യലി ഓൾസോ അർഫാസിന് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാരണം കൂടെ എനിക്ക് തോന്നുന്നു. എനിക്ക് ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന എല്ലാം ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറീസും ജോണേഴ്സും ആയിരുന്നു. അപ്പം ഞാൻ ട്രെയിൻഡ് ഔട്ട് ആയായിരുന്നു ലൈക്ക് ഈ സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ട് എന്തിനാണ്, ഐ വുഡ് റാദർ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള രീതിയിൽ. ആൻഡ് ജിതു സാർ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് കഥയും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായി. അതായത് നമ്മൾ കറക്റ്റായിട്ടൊരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനത്തെ സീൻസ്, ഇങ്ങനത്തെ സെറ്റിംഗ്, ഇങ്ങനത്തെ സ്റ്റോറി, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ, അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്. ആൻഡ് സ്റ്റോറി കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അർഫാസിൻ്റെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. അർഫാസ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇത് ലൈവ് സൗണ്ട് ചെയ്യണം, നമുക്ക് സിംഗ് സൗണ്ട് തന്നെ ചെയ്യണം. അപ്പം എനിക്ക് തോന്നുന്നു അർഫാസിന് അപ്പം പ്ലാൻ ഉണ്ട്, അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മൾ എബ്രോഡാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആ ഷൂട്ടിംഗ് കണ്ടീഷൻസ് സിംഗ് സൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ബട്ട് യുനോ അപ്പം ഈ സിംഗ് സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ആൻഡ് ഞാനും ആസിഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്യൂണീഷ്യൽ ആക്ടേഴ്സ് ആയിട്ട്. ആൻഡ് ദെൻ ഷറഫുദ്ദീൻ ജോയിൻസ് ലേറ്റർ. അപ്പം യുനോ ഒരു ഭയങ്കര ഒരു കണ്ടംപററി സെറ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗ്സൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തത്. യാ ഞങ്ങൾ സംസാരിച്ച് ആസ് ആക്ടേഴ്സ് വി ഓൾ സാറ്റ് ടുഗെദർ ആൻഡ് ഞങ്ങൾ തന്നെയായിരുന്നു ഡയലോഗ്സൊക്കെ കുറെ ഞങ്ങളുടെ രീതിയിൽ ആ ക്യാരക്ടർ. ഇപ്പം എൻ്റെ ക്യാരക്ടർ എൻ്റെതായ ഒരു ഒരു ആസ് യു കെൻ സീ ഇറ്റ്സ് എ മോഡേൺ ക്യാരക്ടർ. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് സൈക്കോളജിക്കൽ ത്രില്ലർ എന്നും പറയാൻ പറ്റും. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ജേർണലിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻപുട്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനത് അർഫേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യും ആൻഡ് ഞങ്ങൾ അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി. അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെ ഇറ്റ് ബിക്കേം വെരി ക്ലോസ് ടു അസ്. പിന്നെ ലൈക്ക് ഐ സെഡ് ഈ ഒരു കോസ്റ്റ്യൂമാണ് ത്രൂ ഔട്ട് യുനോ ലൈക്ക് ആൻഡ് ഐ തിങ്ക് സ്പെഷ്യാലിറ്റി ആണ് അല്ലേ. You don't want to say that? Okay. Can't reveal so much, but കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഒത്തിരി കുറെ സ്പെഷ്യാലിറ്റീസും കൂടെ ഉണ്ടെന്നില്ലേ. അപ്പം യുനോ ഐ വാസ് ജസ്റ്റ് ബീങ് മൈ സെൽഫ് ലൈക്ക് അവിടെ മേക്കപ്പോ ഹെയറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഓൺലി ഡിഡ് മൈ മേക്കപ്പ്, ഹെയർ വേഴ്സ് യുനോ ഹൗ എവർ മൈ ഹെയർ വേഴ്സ്. പിന്നെ സോ ഇറ്റ് വാസ് വെരി ഈസി, ഐ വാസ് ജസ്റ്റ് ബീങ് ചെയ്താൽ യുനോ ലൈക്ക് ഒരു ഫ്ലോ ആയിരുന്നു അത്. ആൻഡ് ആസിഫിനെ കാണുമ്പോൾ ആസിഫായിട്ട് എനിക്ക് തോന്നില്ല യുനോ പ്രത്യേകിച്ച് ആ പല്ല കൊണ്ട് ചിരിച്ചിടുമ്പോൾ ഹി വാസ് ഹിസ് ക്യാരക്ടർ. ആൻഡ് സിംഗ് സൗണ്ട് ആയിരുന്നു, സിംഗ് സൗണ്ടിൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗ് സൗണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. സിംഗ് സൗണ്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ആൻഡ് നമ്മളൊരു ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ്സ് ആയിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോൾ തന്നെ. സിംഗ് സൗണ്ട് ആണെങ്കിൽ ഡബിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഡയലോഗ്സ് പറയണം, ഡെലിവറി കറക്റ്റ് ആയിരിക്കണം. അപ്പം ദർ ഇസ് സോ മച്ച് ഓഫ് പ്രിപ്പറേഷൻ ദാറ്റ് ഗോസ്. ഡബിങ് ആണെങ്കിൽ ആക്ടേഴ്സ് ടെൻഡ് ടു ബി ലിറ്റിൽ ലേസി, ഡബിങ്ങിൽ കറക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു സാധനം ഉണ്ട്. ഒരു 100% എഫേർട്ട് ആണ് സിംഗ് സൗണ്ടിൽ ഇടേണ്ടത്. അപ്പം അതെല്ലാം ഇറ്റ് ഓൾ ഹെൽപ്ഡ് വെരി മച്ച്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, അത് സ്ക്രിപ്റ്റിൽ എഴുതിയാക്കുന്ന അതേ ഡയലോഗ്സ് പറയേണ്ട ആവശ്യമില്ല, ആക്ടേഴ്സിന് അത് മോഡിഫൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇത് ജിത്തു സാർ സ്കൂളിംഗ് ഓഫ് ഡയറക്ഷനിൽ നിന്ന് വന്ന സംഗതിയാണോ? അതെ സാറു, ആക്ച്വലി വെൻ ഹി റൈറ്റ്സ് ദി സ്ക്രിപ്റ്റ് ദേർ ആർ ഡയലോഗ്സ്. പക്ഷേ സാർ ഒരിക്കലും ഡയലോഗ് ഇങ്ങനെ തന്നെ വേണം എന്ന് ത്രൂ ഔട്ട് ഒരു വാശിയുള്ള അങ്ങനത്തെ ഡയറക്ടർ അല്ല. ബിക്കോസ് ഹി മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഹി റൈറ്റ്സ് ഹിംസെൽഫ്. ഹി ചില ഏരിയാസിൽ, ചില സീൻസിൽ, ചില ഏരിയാസിൽ ചില ഡയലോഗ്സ് എഴുതിയതുപോലെ തന്നെ വരണം എന്നുണ്ടാവും. അതല്ലാതെ ബാക്കിയൊക്കെ കോൺവെർസേഷൻ സാറിൻ്റെ ഡയലോഗ്സ് ഒക്കെ കേട്ടാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കോൺവെർസേഷനായിട്ടുള്ള ഡയലോഗ്സ് ആണ് സാറിൻ്റെ സിനിമകളിൽ ഉണ്ടാവുക. സോ ഇൻ ദിസ് ഫിലിം ആസ് വെൽ ഡയലോഗ്സ് ഉണ്ടായിരുന്നെങ്കിലും യുനോ ലൈക്ക് ഷീ സെഡ് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ മാറ്റി ഒക്കെ ആണ് ചെയ്തത്. സിംഗ് സൗണ്ട് സി ഇറ്റ്സ് ഓൾവേസ് ഡ്രീം ടു ഹാവ് സിംഗ് സൗണ്ട് ഇൻ ഓൾ. പക്ഷേ ഞാൻ ഒരിക്കലും ഈ പടത്തിന് സിംഗ് സൗണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒന്ന് ഡെസേർട്ടിലാണ് ഷൂട്ട്, അവിടെ വിൻഡും കാറ്റും വെള്ളവും ഒക്കെ ആയിരിക്കും, എന്തായാലും ഇമ്പോസിബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ വെൻ ഷീ ടോൾഡ് മീ ട്രൈ സിംഗ് സൗണ്ട്, ദെൻ ഐ ഗോട്ട് ഇൻ ടച്ച് വിത്ത് ജെ ഡി, നമ്മുടെ സൗണ്ട് ഡിസൈനർ. ദെൻ ഹീ സെഡ് കി യുനോ വി ക്യാൻ ക്രാക്ക് ഇറ്റ്. അതായത് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ആ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഹയർ ചെയ്യേണ്ടി വരും.
എന്നിട്ട് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഓഡിയോ ടീം അവിടെ റീകീ ചെയ്തു. ടെസ്റ്റ് സൗണ്ട് ഷൂട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചത് നമ്മുടെ സ്റ്റുഡിയോയിലിട്ട് ടെസ്റ്റ് ചെയ്തു. ഓക്കെ പറഞ്ഞു കേട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പൊ പ്രേമിന്റെ വാസ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ഓൾസോ ഹാഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അതിന്റെ ഫ്ലോറിങ്ങും ഒക്കെ സിങ് സൗണ്ട് ഫ്രണ്ട്ലി ആയിരിക്കണം. അവിടെ നടക്കുമ്പോൾ ഒക്കെ ഒത്തിരി ശബ്ദം ഉണ്ടാകാൻ നമുക്കത് റീടേക്ക് റീടേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ യാ ഇറ്റ് ഓൾ ഫെൽ ഇൻ പ്ലേസ്. I also like to appreciate you for doing all these things. Thank you so much. You are a wonderful person. thank you, very sweet of you, thank you. Oh my question is, കഴിഞ്ഞ ദിവസം അഞ്ജലി മേനോൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തിരുന്നു, അതായത് മലയാള സിനിമയിലെ നടിമാർ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ റീസെന്റ് ഹിറ്റായ ആവേശമാണേലും മഞ്ഞുവൽ ബോയ്സ് ആണേലും ബ്രഹ്മയുഗം ആണേലും ഇതില് ലേഡി റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ട് വന്നിട്ടില്ല. സോ അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത്? ബിക്കോസ് ഈ ഒരു സ്റ്റേജിലും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നടിയാണ്. മറ്റുള്ള നടിമാരൊക്കെ ഇത്തരം സ്റ്റേജിൽ ബാക്ക് ഓഫ് ചെയ്യാർ, ഈവൻ സോഷ്യൽ മീഡിയാസ് നിന്ന് വരെ ബാക്ക് ഓഫ് ചെയ്യാറാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അമലയ്ക്കുള്ള ഒരു മറുപടി എന്താണ്? ഐ തിങ്ക് ആ ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരം സാർ ഫിലിം ലെവൽ ക്രോസ് വെൻ ഇറ്റ് വിൽ കം. അത് ആ ഒരു എന്താ പറയാ, ദാറ്റ് വിൽ ആൻസർ ദ ക്വസ്റ്റ്യൻ. യാ, മലയാള സിനിമയിലെ നടിമാർ എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും ലെവൽ ക്രോസ്. യെസ്, ഡെഫിനറ്റ്ലി, അങ്ങനെ പ്രതീക്ഷിക്കാം. ജിത്ത് സാറിന്റെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞ സമയത്ത്, അതായത് ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും പ്രത്യേകിച്ച് ത്രില്ലർ ആണെങ്കിൽ അടുത്ത എന്ത് നടക്കും എന്നുള്ള ഒരു പ്രെഡിക്ഷൻ ഉണ്ടാവുമല്ലോ. അതേപോലെ നടക്കുവാണെങ്കിൽ പിന്നെ എടുത്ത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ മൂമെന്റ്, ഓരോ 10 മിനിറ്റിലും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് പറയുന്നത്. അപ്പോൾ ജിത്തു സാർ എന്തെങ്കിലും ടിപ്സ് തന്നിരുന്നു, ഇങ്ങനെ ഈ സീനിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താണെന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ടിപ്സ് ജിത്തു സാർ തന്നിരുന്നു? അതോ സ്വന്തം സാറിനോട് ഞാൻ കഥ പറയുന്നത് 12th band പ്രീ പ്രൊഡക്ഷൻ സമയത്താണ്. അപ്പോൾ സാറിൻ്റെ സ്റ്റോറി അപ്പം തന്നെ ഇഷ്ടപ്പെടുകയും അപ്പം തന്നെ ഞാൻ ലിൻഡ മാമിനോടും കാത്തിനോടും ഒക്കെ സാറ് കഥ പറയാൻ പറഞ്ഞു, അവരോടൊക്കെ കഥ പറഞ്ഞു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു സംഭവം. അങ്ങനെയാണ് സാറ് രമേശ് സാറിനോട് പറയുന്നത് അർഫാസിൻ്റെ ഒരു കഥയോട് കേൾക്കണം. അപ്പോൾ രമേശ് സാറിന് നെക്സ്റ്റ് കൊച്ചിയിൽ വന്നപ്പോൾ കഥ പറഞ്ഞു. എനിക്കൊന്നും ഒരു 15 മിനിറ്റ് ഒന്നും ബ്രീഫ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ ഷീ ഈസ് വെരി ഗുഡ് അറ്റ് ജഡ്ജിങ് തിങ്സ് ഐ തിങ്ക്, ഹീ സെഡ് യെസ്. അത് കഴിഞ്ഞിട്ട് കൂമൻ്റെ സമയത്താണ് ആസിഫിനോട് കഥ പറയുന്നതും. Then it started. So in terms of writing, see, ഇതൊരു നമ്മൾ കണ്ട് അങ്ങനത്തെ ഒരു ത്രില്ലറിനെക്കാളും ഇറ്റ്സ് എൻ ഇൻറ്റൻസ് ഡ്രാമ. ഇത് ഇറ്റ്സ് അബൌട്ട് ദീസ് ക്യാരക്ടേഴ്സ്, അവരുടെ ജേണി, ആൻഡ് യു നോ ദീസ് ടു ക്യാരക്ടേഴ്സ് ആസിഫ് ആൻഡ് അമല, ദേവ് കം ഫ്രം ടു ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ് ആൻഡ് ഹൗ ദേ മീറ്റ് ആൻഡ് ഹൗ ദേ ഇൻട്രാക്ട്. ഇറ്റ്സ് മോർ ഓഫ് എൻ ഇൻറ്റൻസ് ഡ്രാമ ദൻ എനിത്തിങ് എൽസ്. ആൻഡ് ഓഫ് കോഴ്സ് ദെർ ആർ സം ത്രില്ലിംഗ് എലിമെൻറ്റ്സ് ഇസ് വെൽ, which is just an add-on, but primarily ee characters nu oru journey aanu, and yeah, that's what it is. Okay, dulkar cinema ni cinema undo allengil Wayfair inde oru association engenaanu? Yana avaruvayitte friendship unda ariyana aalkaraanu, appo Sangeet nu parayitte ende oru friend of Wayfair il work cheyina Sangeet aanu ennodu choichathu inde distribution poyittundo, നമുക്ക് താല്പര്യമുണ്ടെന്ന് സംഗീതാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേവനും വേഫറെ ടീം എല്ലാവരും വന്ന് സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ്. ദുൽഖർ കണ്ടിട്ടില്ല സിനിമ, അയ്യോ എനിക്കറിയത്തില്ല, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ദുൽഖർ പറയണ്ടേ, ഞാനല്ലോ പറയണ്ടേ. അത് ആക്ച്വലി സിനിമ കംപ്ലീറ്റ് ആയി പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ നമ്മൾ കുറേ പേര് കാണുമല്ലോ, നമ്മുടെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും കാണുമല്ലോ. അപ്പോൾ അവർ കണ്ടവരൊക്കെ ഇതൊരു ഒന്ന് ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്, ഏത് ഭാഷയിലും നടക്കാവുന്ന സംഭവങ്ങളാണ്. സിനിമ നടക്കുന്നത് ഒരു ഇമാജിനറി ലാൻഡിലാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്നല്ല. അപ്പോൾ സിനിമ കണ്ടവരൊക്കെ പറഞ്ഞു ഇത് യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണല്ലോ. ഒരു കാണുമ്പോൾ ഈ ഫോറിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇന്റർനാഷണൽ ഫീൽ ഉണ്ട്. So it will be a nice idea to do it in other languages. Ramesh sir not suggested it. Ramesh sir felt that that's a good idea. So it was his decision.